കിച്ചൺ ഗാലറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് മട്ടൻ ബോട്ടി റോസ്റ്റാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കിയ ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചു വച്ചിരിക്കുന്ന ബോട്ടിയാണ്. പിന്നെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, മല്ലിയില, അരമുറി ചെറുനാരങ്ങ. പൊടികളായിട്ട് മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി. നമുക്ക് ആദ്യം ഈ അരമുറി സവാളയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ഈ പൊടികളെല്ലാം ഇട്ട് ഇതിൻ്റെ നീരിൽ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ആ അരച്ച കൂട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ആദ്യം നമുക്ക് സവാളയും ഈ മറ്റുള്ള എല്ലാ പൊടികളും ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. സവാളയും പൊടികളെല്ലാം ചേർത്ത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കി വന്ന സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനൊരു ചൂടായ ഫ്രൈങ് പാനിലേക്ക് ഇത് ഒഴിക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം വഴറ്റിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഒരു നുള്ള് മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്പം മാത്രം മതി, ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ അരച്ച അരപ്പിൽ മസാല ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാടായ മസാലയുടെ കുത്തല് വരും, അതുകൊണ്ട് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുത്തു. അല്പം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പാണ്. സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും മറ്റെല്ലാ പൊടികളും ചേർത്ത് അരച്ച അരപ്പാണ് ഇത്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ വേവിച്ചു വച്ചിരിക്കുന്ന കുടല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആടിൻ്റെ കുടലാണ്, ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എരിവാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത്, അപ്പോൾ എരിവ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മട്ടൻ ബോട്ടി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ മട്ടൻ ബോട്ടി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.